ഇന്ന് 2021 ഓഗസ്റ്റ് മാസം 9 ക്വിറ്റ് ഇന്ത്യ ദിനം എല്ലാ വർഷവും യൂത്ത് കോൺഗ്രസ് ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ്. 1948 ഓഗസ്റ്റ് 8 ഞാനിത് പറയാൻ കാരണം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ കളിയാക്കി പറഞ്ഞ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാനത്തെ ഏടാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് മാസം 8 ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം, അവിടെ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യയുടെ യുഗപ്രഭാവനായ ശ്രീ ജവഹർലാൽ നെഹ്റു ആണ് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നുള്ള പ്രമേയം. ആ പ്രമേയത്തെ പിന്താങ്ങിക്കൊണ്ട് ആ യോഗത്തിൽ സംസാരിച്ചത് പിന്നീട് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. മൂന്ന് മഹാരഥന്മാർ, ഒന്ന് മൗലാന അബ്ദുൽ കലാം ആസാദ് കോൺഗ്രസ് പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി യോഗം. ആ യോഗത്തിൽ ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. ആ പ്രമേയത്തെ പിന്താങ്ങിക്കൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേൽ പ്രസംഗിക്കുന്നത്. ആ യോഗത്തിൽ വെച്ചാണ് അർദ്ധനഗ്നനായ ഫക്കീർ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി പിന്നീട് വന്ന നമ്മുടെ മഹാത്മാഗാന്ധി, അദ്ദേഹം ജനങ്ങളോടായി പറഞ്ഞു, ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഇനി നമ്മുടെ മുമ്പിൽ രണ്ട് മാർഗം മാത്രമേ ഉള്ളൂ, ഡു ഓർ ഡൈ. ഒന്നുകിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചു വീഴുക. ഈ രണ്ട് മാർഗമല്ലാതെ മൂന്നാമതൊരു മാർഗമില്ല. ഇന്ത്യയിലെ മുഴുവൻ നേതാക്കന്മാരെയും ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചു. രാജ്യമാസകലം നേതാക്കന്മാർ ഇരുമ്പടികൾക്കുള്ളിൽ, പുറത്ത് നേതൃത്വം കൊടുക്കാൻ ആരുമില്ല. ജനങ്ങൾ നേതൃത്വം ഏറ്റെടുത്തു, അവർ തെരുവിലിറങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, 1857 ആരംഭിച്ച ശിപായി ലഹളയിൽ നിന്ന് തുടക്കം കുറിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാനത്തെ ഏടാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോൾ 79 വർഷം പൂർത്തിയാക്കി ഇന്ന് 80-ാമത്തെ വർഷത്തിലേക്ക് അടക്കുകയാണ്. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്നാണ് 1946 സെപ്റ്റംബർ മാസം 2 ഒരു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരികയും ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസം സ്വാതന്ത്ര്യത്തിൻ്റെ കരാറുകൾ, ഉടമ്പടികൾ ഒപ്പുവയ്ക്കുന്ന ദിവസങ്ങളായിരുന്നു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ പതാക താഴ്ത്തിക്കെട്ടി ഇന്ത്യയുടെ ദേശീയ പതാക, അശോക ചക്രമുള്ള ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര രാജ്യമാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ്. 80% ഹിന്ദുക്കളുള്ള നമ്മുടെ ഈ രാജ്യത്ത് ഹിന്ദുവിനെ പോലെ മുസൽമാനും ക്രിസ്ത്യാനിക്കും പാർസിക്കും ബൗദ്ധനും ജൈനനും സിഖുകാരനും ജീവിക്കാൻ നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമായി മാറ്റുകയായിരുന്നു കോൺഗ്രസ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, അതാണ് മതേതരത്വം. ബഹുസ്വരത, അതാണ് മതേതരത്വം. ഇന്ന് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യം മാത്രമല്ല, ഒരു ജനാധിപത്യ രാജ്യം മാത്രമല്ല, ഒരു മതേതര രാജ്യം മാത്രമല്ല, ലോകത്തേറ്റവും മഹത്തായ, ബൃഹത്തായ, ലോകത്തേറ്റവും സുശക്തമായ ഒരു ഭരണഘടനയുള്ള രാജ്യമാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ച് അതിലൂടെ ഏറ്റവും ബൃഹത്തായ ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് കോൺഗ്രസ്, ഇവിടെ ജനാധിപത്യം കൊണ്ടുവന്നത് കോൺഗ്രസ്, അതുപോലെ ഈ രാജ്യം ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റിയത് കോൺഗ്രസ്, ഈ രാജ്യത്ത് സുശക്തമായൊരു ഭരണഘടന കൊണ്ടുവന്ന് ജനങ്ങൾക്ക് മൗലികമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നേടിക്കൊടുത്ത കോൺഗ്രസ്സാണ്. പക്ഷേ ഇന്ന് കോൺഗ്രസ് അധികാരത്തിലില്ല. ഇന്ന് നമ്മുടെ രാജ്യം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നു. ഇന്ത്യയുടെ ജനാധിപത്യം പണാധിപത്യത്തിലൂടെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. മതേതരത്വത്തെ അട്ടിമറിച്ച്
ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള നീക്കത്തിലേക്ക് രാജ്യം ഭരിക്കുന്നവർ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിന് പോലും തൊടാൻ കഴിയാത്ത ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ, പ്രമാണങ്ങൾ, അധികാരത്തിന്റെ ഹൂങ്ക്, ഭൂരിപക്ഷം, ധാർഷ്ട്യം ഉപയോഗിച്ച് അട്ടിമറിച്ച് ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റി നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ രണ്ടുതരം പൗരന്മാരാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയുന്നത്, ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതുപോലെ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്, എല്ലാ മനുഷ്യർക്കും ഏത് ജാതിയിലും മതത്തിലും വിശ്വസിക്കാനും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാനും ഭരണഘടന സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ദ റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ, ആ മതം പ്രചരിപ്പിക്കാൻ ഈ രാജ്യത്ത് എല്ലാവർക്കും അവകാശമുണ്ട്. ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികത്തിലെ കടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, 6 ദിവസം മാത്രം. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ ദേശീയ നേതാക്കന്മാരെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു, അവഹേളിച്ചുകൊണ്ടിരിക്കുന്നു, അപകീർത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന് പകരം മറ്റൊരു മന്ദിരം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ദുഷ്ടലാക്കുണ്ട്. മഹാത്മാഗാന്ധി ഇല്ലാത്ത ഒരു പാർലമെന്റിന്റെ മുൻവശം, ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇല്ലാത്ത ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാരഥന്മാരുടെ പ്രതിമകൾ കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് ഓരോ ഭാഗങ്ങളും നിറഞ്ഞിരിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ അവർക്ക് കലി വരികയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി പുലബന്ധമില്ലാത്ത, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത് മാത്രം പാരമ്പര്യമുള്ള ആളുകളാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ആ ഭരിക്കുന്നവർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് കേൾക്കുമ്പോൾ കലി ഇളകുകയാണ്. ജനാധിപത്യം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് അങ്കലാപ്പാണ്. മതേതരത്വത്തെ അട്ടിമറിച്ച് ഒരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്ത് രണ്ടുതരം പൗരന്മാരെ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനാണ് അവർ ഭരണഘടന ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. ഒരു കാലത്ത് 1948 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതെങ്കിൽ ഇനി ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഒരു കിറ്റ് ബി ജെ പി സമരം ഈ രാജ്യത്ത് വേണ്ടി വരും എന്നാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെയാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നതെങ്കിൽ, നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ തുടരുന്നതെങ്കിൽ പിന്നെ ഇനി ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ നമ്മുടെ രാജ്യത്തുണ്ടാകുമോ, തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ്. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ചരമ്പുകളിൽ. അതുകൊണ്ട് നാം ജനിച്ചു വീണ നമ്മുടെ ജന്മഭൂമിയെ, മാതൃഭൂമിയെ സ്നേഹിക്കുന്ന ഹിന്ദുവിനെ പോലെ മുസൽമാനും ക്രിസ്ത്യാനിക്കും പാർസിക്കും ബൗദ്ധനും ജൈനനും സിഖുകാരനും ജീവിക്കണമെങ്കിൽ ഈ രാജ്യം ഒരു മതേതരത്വ രാഷ്ട്രമായി അനസ്യൂതം അഭംഗുരം തുടരണം. ഈ രാജ്യം അങ്ങനെ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ ഒരു കൊടിക്കൂറയുടെ പിന്നിൽ, ഒരു മുന്നണിയുടെ മുന്നിൽ അണിനിരക്കണം. 60% ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരാണ്, ഈ ഭരണത്തിനെതിരാണ്. ഈ ഭരണം ജനാധിപത്യത്തെ മാനിക്കാത്തൊരു ഭരണമാണ്, പണാധിപത്യത്തിന് മുൻതൂക്കമുള്ള ഒരു ഭരണമാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ആലോചിക്കാനോ അവരെ സഹകരിപ്പിക്കാനോ അവരുമായി ചേർന്ന് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനോ നരേന്ദ്രമോദിയുടെ ഭരണം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെ, ഇറ്റലിയിലെ മുസോളിനിയെ പോലെ, റഷ്യയിലെ സ്റ്റാലിനെ പോലെ ഇന്ത്യയിലെ ഒരു ഹിറ്റ്ലറായി, ഒരു മുസോളിനിയായി, ഒരു സ്റ്റാലിനായി നരേന്ദ്രമോദി മാറിക്കൊണ്ടിരിക്കുന്നു. ഉണരുക, ഉണർന്ന് പ്രവർത്തിക്കുക. ഈ ക്വിറ്റ് ഇന്ത്യ ദിനം ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും ഈ രാജ്യത്തെ ഭരണാധികാരത്തിൽ നിന്ന് തുരത്താനുള്ള പ്രതിജ്ഞ എടുക്കേണ്ട ഒരു ദിവസമായി കാണുക. എല്ലാവർക്കും എൻ്റെ ക്വിറ്റ് ഇന്ത്യ ആശംസകൾ ഞാൻ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.